നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിൽ കേരളം നടത്തിയ ഇടപെടൽ ലോകം അംഗീകരിച്ചതും ജനവിധിയിലൂടെ കേരളീയർ അതിനൊപ്പമാണെന്ന് തെളിയിച്ചതുമാണ്. എന്നാൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ പരാജയമാണെന്ന് സ്ഥാപിക്കാൻ നിയമസഭയിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നതാണ് ഇന്ന് കണ്ടത്. ഇതേ ശ്രമം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതേ പ്രതിപക്ഷം നടത്തിയതുമാണ്. പ്രതിപക്ഷ നേതാവ് മാറിയാലും പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് വന്നാലും പ്രതിപക്ഷവും ഒരു തുടർച്ചയാണല്ലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ പരീക്ഷണം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ? ഇന്നത്തെ നിലപാട് പ്രതിപക്ഷം തുടർന്നാൽ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തെ അത് എങ്ങനെ ബാധിക്കും? സമരം ചെയ്ത് നിസ്സഹകരിച്ച മുൻ ശൈലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടരുമോ? അതോ വിയോജിപ്പുകൾ സഭയ്ക്കുള്ളിൽ ചൂണ്ടിക്കാട്ടി സഹകരിക്കാൻ തയ്യാറാകുമോ? വാക്സിൻ ലഭ്യതയ്ക്കായി പൊതുവിൽ യോജിക്കുകയല്ലേ വേണ്ടത്? കിറ്റുകളെ അപഹസിക്കുന്നത് പ്രതിപക്ഷത്തിന് നല്ലതാണോ? മഹാമാരിയുടെ കാലത്ത് ഭക്ഷ്യക്കിറ്റുകൾ പരമാവധി ആളുകൾക്ക് കിട്ടുന്നതിനല്ലേ പ്രതിപക്ഷവും ശ്രദ്ധിക്കേണ്ടത്? ഇടം കൈകൊണ്ട് ഇടതു സർക്കാർ നൽകുന്ന കിറ്റ് എന്ന് പറയാൻ മടിക്കാത്ത മനോഭാവം ആരെയാണ് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ് ഈ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നത്. പ്രവൃത്തിയിലൂടെ മറുപടി പറയേണ്ടതും കാട്ടേണ്ടതും പ്രതിപക്ഷം തന്നെയാണ്. കാരണം പ്രതിദിന കോവിഡ് കേസുകൾ വീണ്ടും 20,000 കടന്ന ദിവസം കൂടിയാണ് ഇന്ന്. പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് വാക്സിനേഷനിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആവശ്യമായ വാക്സിൻ ഉടൻ നൽകുമെന്ന് ഇടതെമ്പിമാർക്ക് മന്ത്രിയുടെ ഉറപ്പ്. കോവിഡ് മൂലം അനാഥരായ കുട്ടികൾക്കും മാത്രം ധനസഹായം നൽകിയാൽ പോരെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്ത് 20,000 കടന്നു വീണ്ടും കോവിഡ്. 24,129 പേർക്ക് രോഗബാധ, 156 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35%. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി നൽകുന്ന കിറ്റുകളോട് പ്രതിപക്ഷത്തിന് അസഹിഷ്ണുതയെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നിലപാട് പരിതാപകരമെന്ന് മുഖ്യമന്ത്രി. കോവിഡിനെ തുടർന്ന് സംസ്ഥാനത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. തമിഴ്നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെ ഫോണുകളും പെഗാസസ് വഴി കേന്ദ്രം ചോർത്തി. ഫോൺ ചോർത്തലിലും കർഷക സമരത്തിലും പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരായ എൻ റാമും ശശികുമാറും സുപ്രീംകോടതി. ലക്ഷദ്വീപ് പോലീസിനെതിരെ ഐഷ സുൽത്താന. രാജ്യദ്രോഹ കേസിൽ തനിക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ ശ്രമമെന്ന് ഐഷ ഹൈക്കോടതി. മൊബൈലും ലാപ്ടോപ്പും ഗുജറാത്തിൽ പരിശോധനയ്ക്ക് അയച്ചത് ദുരൂഹമെന്നും ഐഷ. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മേതിൽ ദേവിക. മുകേഷുമായി വേർപിരിയാൻ തീരുമാനിച്ചത് വ്യക്തിപരമായ കാരണങ്ങളാൽ. വേർപിരിയൽ പരസ്പര സമ്മതപ്രകാരം. ഗാർഹിക പീഡനം നടന്നതായുള്ള പ്രചാരണം തെറ്റെന്നും മേതിൽ ദേവി. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എം വിജിൻ എംഎൽഎ, നജീബ് കാന്തപുരം എംഎൽഎ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ നജീബ് കാന്തപുരം, ഇപ്പോൾ പ്രതിപക്ഷം ഈ സമ്മേളനത്തിൽ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിലൂടെ പറയാൻ ശ്രമിച്ചത് ഈ കോവിഡ് പ്രതിരോധങ്ങളിലാകെ സർക്കാർ ഒരു പരാജയമാണ് എന്നതാണോ നിങ്ങളിന്ന് ശ്രദ്ധിച്ചത്, കേരളത്തോട് പറയാൻ ശ്രമിച്ചത്? ശരത്, ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ കേരളത്തോട് കൃത്യമായി പ്രതിപക്ഷം പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗവൺമെൻറ്റിന് കിട്ടുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ലഭിക്കുന്ന വിദഗ്ധ ഉപദേശങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രണ്ട്, ഗവൺമെൻറ് ഇപ്പോൾ നൽകുന്ന കിറ്റുകൾ വളരെ സന്തോഷകരമാണ്. പക്ഷേ കിറ്റുകൾ മാത്രം പോരാ, ആളുകളുടെ കയ്യിലേക്ക് ഒരു മണി ട്രാൻസാക്ഷൻ കൂടി നടക്കാൻ, ഏറ്റവും ചുരുങ്ങിയത് 5,000 രൂപയെങ്കിലും ആളുകൾക്ക് നൽകാൻ കൂടി സർക്കാർ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഒരു കോവിഡ് മഹാമാരിയെ നേരിടാൻ പ്രതിപക്ഷം 100% സർക്കാരിനൊപ്പമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയം വഴി ഉന്നയിച്ചിട്ടുള്ള ആശയം. അതിൽ സ്വാഭാവികമായും നമ്മൾ പറയുമ്പോൾ ഇന്ന് കേരളം നിൽക്കുന്നത്, കേരളം ഏറ്റവും വലിയ ആരോഗ്യരംഗത്ത് മുന്നേറുകയും കോവിഡ് പ്രതിരോധ രംഗത്ത് നമുക്കൊരുപാട് അന്തർദേശീയ തലത്തിൽ പോലും അംഗീകാരമുണ്ടാവുകയും ചെയ്ത ഒരു നാട്,
ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ഒരു പ്രദേശമായി മാറിയതിൻ്റെ പ്രശ്നം എന്താണ്, അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അതിലെന്താണ് പ്രതിപക്ഷം? അടിയന്തര പ്രമേയത്തിന്റെ സ്പിരിറ്റിനെ യഥാർത്ഥത്തിൽ ആ അടിയന്തര പ്രമേയത്തിൻ്റെ സ്പിരിറ്റിനെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പോലും ഉൾക്കൊണ്ടില്ല എന്നതാണ് ഞങ്ങളുടെ സങ്കടം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ സഭയിൽ പറയാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡിൻ്റെ മാനേജ്മെൻറ്റിലും ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന വിദഗ്ധോപദേശത്തിലും എന്തോ തകരാറുണ്ട്. ആ തകരാർ എന്താണ് എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണം. അല്ലാതെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റിന് പിന്തുണയില്ലെന്നോ കോവിഡ് ഏതെങ്കിലും തരത്തിൽ കൈവിട്ടു പോകട്ടെ എന്നോ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടാകുന്നു എന്നോ അല്ല പറഞ്ഞത്. പകരം സർക്കാർ ഇക്കാര്യം വിദഗ്ധോപദേശം പുനഃപരിശോധിച്ച് ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണമെന്നാണ്. ഇവിടെ ശ്രീ വിജിൻ, ഇപ്പോൾ നജീബ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ എം എൽ എക്ക് അതേക്കുറിച്ച് പറയാനുള്ളൊരു വാദം ഒരു ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടാവുകയും വേണം. അവിടെ ആ അർത്ഥത്തിൽ നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു വെച്ച ഒരു വാദമുണ്ട്, സർക്കാരിനെ കൂടുതൽ നന്നാക്കുവാനാണ്, അതിലൂടെ ജനങ്ങൾക്ക് നല്ല ക്ഷേമവും നല്ല ആരോഗ്യവും നൽകുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ട്. നല്ല നിങ്ങൾ സംശയിക്കുന്നത് പോലെയല്ല, മുഖ്യമന്ത്രി അതിനെ തെറ്റിദ്ധരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു വാചകമുണ്ട്, വലത് കൈകൊണ്ട് പിഴ, ഇടം കൈകൊണ്ട് കിറ്റ്. അപ്പം നജീബ് കാന്തപുരം പറയുന്നത് കിറ്റ് വളരെ ഗംഭീരമാണ്, കിറ്റിൽ നിന്നും ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുന്നതിനെക്കുറിച്ചാണ് എന്നാണ്. പക്ഷേ ഇങ്ങനൊരു വാചകം ഫ്രെയിം ചെയ്ത് അടിയന്തര പ്രമേയത്തിലൂടെ പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഒരു മുതിർന്ന നേതാവ് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നമ്മൾ കണ്ടു. സർക്കാരിനെ നന്നാക്കുവാൻ വേണ്ടിയാണ് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം എന്നാണ് നജീബ് കാന്തപുരം ധരിച്ചു വച്ചിരിക്കുന്നത്. അദ്ദേഹം വിശദീകരിച്ചത് അങ്ങനെയാണ്. കേരളത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം ഇവിടെ പറഞ്ഞത് ഒരു കേരളത്തിൽ ജനതയെ ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗാണ്, ഈശ്വര ഗുരുവായൂരപ്പ എൻ്റെ അച്ഛനും ഒന്നും ആക്കല്ലേ, എന്നിട്ട് അടുത്ത സംഭാഷണം പറയുന്നത് എന്നാലും ആ പണ്ടാരക്കല്ലിന് എനിക്കൊന്നും തിന്നില്ലല്ലോ, അതുപോലുള്ള ഒരു സംസാരം ആണ് നജീബ് കാന്തപുരത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു നിമിഷം. ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൻ്റെ സർക്കാർ നടത്തിയ, നാം കാണേണ്ടത് 2019 ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നും പോകുകയല്ല, 2019 ഡിസംബറിൽ ആദ്യമായി ചൈനയിൽ വുഹാനിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ സർക്കാർ കാട്ടിയിട്ടുള്ള ഒരു ജാഗ്രതയുണ്ട്. January 30 ആദ്യ കോവിഡ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ മുന്നനുഭവമില്ല, ഇത്തരം എനിക്ക് തോന്നുന്നു ലോകത്ത് എവിടെയുമില്ല ഇത്തരം അനുഭവം. ആ മുന്നനുഭവമില്ലാതെ ഇത്തരം ഒരു മഹാമാരി, എനിക്ക് തോന്നുന്നു വേൾഡ് ലോകാരോഗ്യ സംഘടന ഇത് മഹാമാരിയാണ് എന്നും ഇത് വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ അതിൻ്റെ ജാഗ്രത ആരംഭിച്ചു നമ്മുടെ സർക്കാർ. നമ്മുടെ ആരോഗ്യ സംവിധാനം കൃത്യതയോടുകൂടി നടത്തിയിട്ടുള്ള ഇടപെടൽ, അതുകൊണ്ട് തന്നെയല്ലേ ലോകമെമ്പാടും ഒരു മാതൃകയാക്കി കേരളത്തെ സ്വീകരിച്ചത്. ലോകാരോഗ്യ സംഘടനക്ക് പോലും അതുകൊണ്ടല്ലേ കേരളം ഒരു മോഡലാണ് എന്ന് പറയേണ്ടതായി വന്നത്. ലോകോത്തര മാധ്യമങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ശ്രീ വിജിൻ, പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഈ സർക്കാരിന് ഈ പ്രത്യേക ഘട്ടത്തിൽ ഈ മാസങ്ങൾ കൊണ്ട് വീഴ്ച സംഭവിക്കുന്നു എന്ന് അക്കമിട്ട് നിരത്താനായോ? അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി വേണം. അല്ലെ, എവിടെയാണ് അക്കമിട്ട് വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? എനിക്കിന്ന് ഞാൻ ആ സഭയിലിരുന്ന ഒരാളാണ്, പക്ഷേ ആ അടിയന്തര പ്രമേയം വന്നപ്പോൾ എന്തിനാണ് അവരത് ഉന്നയിച്ചത് എന്ന് പോലെ എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ ഉപനേതാവ് ഇത് അവതരിപ്പിച്ചപ്പോൾ ഇത് എവിടെ നിന്ന് എവിടെ എത്തിക്കണം എന്ന് പറയാൻ അദ്ദേഹം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടി പോകുന്നത് പോലെ എനിക്ക് നേരിട്ട് കേട്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സർക്കാരിനെ എന്തെങ്കിലും തരത്തിൽ വിമർശിക്കണം, അത് കോവിഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കോവിഡിൻ്റെ മുകളിൽ, അതിൻ്റെ കൂട്ടത്തിൽ കിറ്റിലേക്ക് കയറിപ്പോയി, കിറ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ കുറച്ച് മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായി പരിശോധിച്ചാൽ ഇന്ന് പ്രതിപക്ഷം നടത്തിയത് ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് കോവിഡ് പ്രതിരോധ മേഖലയിൽ നമ്മുടെ സർക്കാർ നടത്തുന്ന ഇടപെടൽ അത് സുതാര്യമായിട്ടാണ്. ഒന്നും മറച്ചു വെച്ചുകൊണ്ടല്ല നമ്മുടെ സർക്കാർ ഇടപെടുന്നത്, എല്ലാം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തോടൊക്കെ മാത്രമേ നമുക്ക് ഈ മഹാമാരിയെ നേരിടാൻ വേണ്ടി പറ്റൂ. ആ നിലയിൽ കൃത്യതയാർന്ന വിധത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത മറുപടി നമ്മളെല്ലാവരും കേട്ടതാണ്, വളരെ കൃത്യമായി. ഞാൻ ചോദിക്കട്ടെ, ഈ കോവിഡിൻ്റെ മഹാമാരിയെക്കുറിച്ചുള്ള അതിൻ്റെ ആക്ഷേപമാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെങ്കിൽ കിറ്റിനെക്കുറിച്ച് ഇവിടെ
നജീബ് കാന്തപുരം പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞത് കിറ്റിനെ കുറിച്ച് നല്ലതാ പറഞ്ഞതെന്നാണ്. ഞാനും കേട്ടതാണ്, അദ്ദേഹം കേട്ടതാണ്, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. ഈ കിറ്റിനെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രയോഗം കൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തി. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാണ് കിറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രയോഗം. ഇത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കോവിഡ് കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ സഹായിച്ച വലിയ ഇടപെടൽ. പിന്നെ പറഞ്ഞത് ആശ്വാസം കൊടുക്കണമെന്നാണ്. അദ്ദേഹം ചില സംസ്ഥാനങ്ങൾ, ഞാനൊരു സംസ്ഥാനത്തെ മോശപ്പെടുന്നില്ല, ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞു. നമ്മുടെ ഒരു അയൽ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അതുപോലെ കൊടുക്കാൻ തയ്യാറാകണം. ഈ കേരളത്തെ നോക്കിയിട്ടാണ്, കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരുന്നിട്ടാണ് നോക്കണം. 1600 രൂപയാണ് മാസം ഓരോ ആളുടെ കയ്യിലെത്തിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് പെൻഷൻ കൊടുക്കാത്ത ഓരോരാളുടെ കയ്യിലേക്ക് 1000 രൂപ വെച്ച് കൊടുത്ത സർക്കാരിൻ്റെ പേരാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ. അങ്ങനെ ഈ മഹാമാരി കാലത്ത് ആരോഗ്യരംഗത്ത് മാത്രമല്ല, ക്ഷേമപ്രവർത്തനത്തിൽ ജനങ്ങളുടെ പട്ടിണി അകറ്റാൻ നോക്കണം. പട്ടിണി കൊണ്ട് മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ? ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റിയോ? മരുന്ന് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്ന വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമത്തിന് നോക്കണ്ട. ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, ഭൂതക്കണ്ണാടി വെച്ച് നിരീക്ഷിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും പട്ടിണി കൊണ്ട് മരിച്ച വാർത്തയോ മരുന്ന് കിട്ടാതെ ഉണ്ടായ വാർത്തയോ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പോലും നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ. പ്രതിപക്ഷത്തിന് ഒരു അക്ഷമുണ്ടാൻ പറ്റി? അത്രയും കൃത്യമാർന്ന നിലയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ, ഒരു മുന്നനുഭവമില്ലാത്ത ഈ കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ ഇടപെട്ട ഒരു സർക്കാരാണ് കേരളത്തിലെ പിണറായി സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അത് പ്രാധാന്യമർഹിക്കാതാണ്, അർഹിക്കാത്തതാണ് എന്നുള്ളത് കേരള സമൂഹം തന്നെ വിലയിരുത്തുന്നു. ഞാൻ ശ്രീ വിജയനിലേക്കും ശ്രീ നജീബ് കാന്തപുരത്തിലേക്കും വരാം. ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ ഈ കോവിഡ് പ്രതിരോധം, ഭക്ഷ്യക്കിറ്റ്, അതിൻ്റെയൊക്കെ അനിവാര്യത, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ ഇന്ന് ധനകാര്യമന്ത്രി കൂടി മുഖ്യമന്ത്രിക്കൊപ്പം ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ നിയമസഭാ പ്രവർത്തനങ്ങളിലെ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം, തന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ദീർഘകാലം ആ നിലയിൽ നിയമസഭാ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, പ്രതിപക്ഷം ഒരു പുതിയ സർക്കാർ വന്ന് മാസങ്ങൾക്കിപ്പുറം, കഴിഞ്ഞ പ്രതിപക്ഷം പലപ്പോഴും എടുത്ത് പരീക്ഷിച്ചു പരാജയപ്പെട്ട ഒരു പഴയ ആയുധം ഒന്നുകൂടി പുതുക്കിയെടുക്കാൻ പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുകയാണോ? അതിന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ ഇന്ന് അടിയന്തര പ്രമേയ അവതാരകനായി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ സത്യത്തിൽ സർക്കാർ പരാജയമാണ് എന്നൊരു ഒരു വാദമെടുത്ത് ഒരു പരീക്ഷണത്തിന് പ്രതിപക്ഷം പോയാൽ ഇതുപോലൊരു മഹാമാരി കാലത്ത് അത് എത്രമാത്രം ഉചിതമാണ്? രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എവിടെയോ പിശക് സംഭവിക്കുന്നു, ഭക്ഷ്യക്കിറ്റിനെ പരിഹസിക്കുന്നത് നിലയിൽ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു. പക്ഷേ ചർച്ചയിലേക്ക് വരുമ്പോൾ ഭക്ഷ്യക്കിറ്റിനെ ആ നിലയിൽ പറയാൻ ചർച്ചയിൽ വരുന്നവർക്ക് കഴിയാത്ത വിധം കിറ്റിനെ പിന്തുണക്കേണ്ടിയും വരുന്നു. അപ്പോൾ ഇത്തരമൊരു വിഷയത്തിൽ വസ്തുനിഷ്ഠമായി പിഴക്കുന്നത് എവിടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ ചൂണ്ടിക്കാട്ടാനോ കഴിയുന്നുണ്ടോ? പ്രതിപക്ഷം മുൻപ് ശ്രമിച്ച ഒരു പരിശ്രമം ഇക്കാര്യത്തിലുണ്ട്, അത് വീണ്ടും തുടങ്ങുകയാണോ? അതിനുള്ളൊരു പരിശ്രമവും സാധ്യതയും തേടുകയാണോ പ്രതിപക്ഷം? അല്ല, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, ആ നിലയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള അപ്രോച്ചിലൊരു വ്യത്യാസം, നേരിയ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് അവരുടെ സാന്നിധ്യം കാണിക്കണം. അതാണല്ലോ പ്രതിപക്ഷ ധർമ്മം, അതാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക, അല്ലത് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. അതിപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം പല വിഷയങ്ങളിലും, ആ മരം മുറിച്ച കേസ്, അതുപോലെയുള്ള സഹകരണ ബാങ്കിലെ കൊള്ള, അതുപോലെയുള്ള പല കാര്യങ്ങളിലും പ്രതിപക്ഷം അവരുടെ ഊർജ്ജസ്വലമായ രീതിയിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പറയാമല്ലോ. പക്ഷേ ഇവിടെ നിയമസഭയിൽ പ്രതിപക്ഷം ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്കതറിയാമല്ലോ. ഞാൻ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് റിജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അമ്മ 84 വയസ്സുള്ള ആൾക്ക് കോവിഡ് പിടിച്ചു, എണ്ണിക്കാൻ പോലും മേലാത്ത ആളാണ്, വണ്ണം അധികം ഉണ്ട്. പക്ഷേ ആംബുലൻസ് വന്ന് റിജിയുടെ അമ്മയെ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലാക്കി, ഒന്നും അറിയണ്ട, നിങ്ങൾ അങ്ങോട്ട് വരികയേ വേണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് അത്ഭുതം എനിക്ക് തോന്നി. ആഹാരം കൊടുക്കും, മരുന്ന് കൊടുക്കും, ഓക്സിജൻ ലെവൽ കുറഞ്ഞു, 84-85 ലെവലിലേക്ക് പോയി. അപ്പോഴവർ ഒരു 10 ദിവസത്തിൽ കൂടുതൽ കിടത്തി. അവർ എല്ലാ ദിവസവും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു ആരോടെങ്കിലും വിളിച്ച് പറയണോ? വേണ്ട വേണ്ട, ആരെയും വിളിച്ച് പറയണ്ട, എല്ലാം കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഏത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന രോഗികളിൽ ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു ശ്രദ്ധയും ഒരു പ്രത്യേക റെക്കമെൻഡേഷനും ഇല്ലാതെ തന്നെ നോക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും
ഈ സംവിധാനം കേരളത്തിന്റെ മാത്രം സംവിധാനമാണ്, മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത സംവിധാനമാണ്. അവിടെയാണ് എന്റെ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുക, താങ്കളോടുള്ള ചോദ്യം. ഈ വിഷയങ്ങളെ ഈ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് അങ്ങനെയാണെങ്കിൽ പാളിപ്പോയിട്ടുണ്ടെന്ന് കാണേണ്ടതായി വരും. കാരണം വസ്തുനിഷ്ഠമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടാനായിട്ടുണ്ടോ എന്ന സംശയം. ഈ വിഷയത്തിൽ ജനങ്ങളുടെ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് വേണമായിരുന്നോ, അടിയന്തര പ്രമേയമായി ഈ രൂപത്തിൽ വേണമായിരുന്നോ എന്നും സ്വാഭാവികമായി തോന്നിക്കൂടെ? അല്ല, അത് തോന്നാം തീർച്ചയായിട്ടും. കേരളം നേരത്തെ കേരളം രാഷ്ട്രീയമായിട്ട് പോരാട്ടം നടത്തുന്ന രണ്ട് ചേരികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന വശിയേറിയ പോരാട്ടം നടത്തുന്ന ഒരു തട്ടകമാണ്. അതിന് അതിലിതൊക്കെ വരും, ഈ സ്വാഭാവികമായിട്ട് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എൻ്റെ അഭിപ്രായം, ഇന്നും നമ്മുടെ ദിവസേനയുള്ള റിപ്പോർട്ടിംഗ് 22,129 പേർക്കാണ് കോവിഡ്. ഇന്ത്യയിൽ ഒരിടത്തും ഇത്രമാത്രം ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, TPR 10 കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള രാജ്യത്തെ ജില്ലകളിൽ 10 ജില്ലകൾ കേരളത്തിലാണ്. അപ്പം 12%+ നമ്മുടെ കോവിഡ്. തീർച്ചയായിട്ടും അത്ര അലാമിംഗ് സിറ്റുവേഷൻ തന്നെയാണ്. അത്തരമൊരു അലാമിംഗ് വിഷയം ശ്രീ ജേക്കബ് ജോർജ്, പ്രതിപക്ഷത്തിന് അവരുടെ വിഷയം തിരഞ്ഞെടുക്കാനുള്ള വലിയ അവകാശമുണ്ട്, സാധ്യതയുണ്ട്, നിശ്ചയമായി അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു അലാമിംഗ് സിറ്റുവേഷനിൽ ഇങ്ങനൊരു തരത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് ഉത്തരവാദിത്വപൂർണ്ണമാണോ എന്നൊരു സംശയം, ഒരു ചോദ്യം എനിക്ക് കൃത്യമായി വീണ്ടും തോന്നുന്നുണ്ട്. അല്ല, അത് തോന്നാം, ശരത്തിൻ്റെ മനസ്സിൽ തോന്നാം. എനിക്കത് ആ നിലയ്ക്കല്ല ഞാൻ അതിനെ കാണുന്നത്. ഈ ഇങ്ങനെ ഒരു 22,000 പേരെ ഒരു ദിവസം കോവിഡ് പിടിച്ച് കിടക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പ്രതിപക്ഷം ചോദിക്കേണ്ടതല്ലേ ശരത്തെ? അത് എങ്ങനെയാണ് ചോദിക്കുന്നത്? അത് ചോദ്യത്തിന് വ്യത്യാസം. പ്രതിപക്ഷത്തിന്റെ ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചത് കിറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഇടതുകൈ കൊണ്ട് കിറ്റ് കൊടുത്തിട്ടില്ലേ? എന്താണ് ആ മനോഭാവം? എനിക്കത് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇനിയും ഇത് കിറ്റ്, കാരണം നോക്കൂ, കോവിഡ് വന്ന ആ കാലം മുതൽ ഒരു മാസം പോലും മുടങ്ങാതെ കിറ്റ് കൊടുക്കുന്നു. 1,600 രൂപയുടെ പെൻഷൻ ഉള്ളതാവട്ടെ, മുടങ്ങാതെ കുടിശ്ശികയില്ലാതെ ഈ കാലത്ത് വീട്ടിൽ കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കാലത്ത് ഈ ആശ്വാസങ്ങൾ ഈ രാജ്യത്ത് മറ്റെവിടെയാണ് ഇതുപോലെയുള്ളത്? അപ്പോൾ അതിനെ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടാണോ സർക്കാർ പാളുന്നതെന്ന് ചൂണ്ടിക്കാട്ടുക? അത് ചെയ്തുകൂടാ, അത് പരിഹസിക്കുന്നത് തെറ്റാ. പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ആ പ്രമേയം അടിയന്തര പ്രമേയത്തിന്റെ സ്പിരിറ്റിലേക്കാൾ ലഘുവായിട്ടാണ് നമ്മുടെ നജീബ് കാന്തരവായി ഇവിടെ പറഞ്ഞത്. നോക്കണം, വളരെ ഭയപ്പെടുത്തി, വളരെ സാന്ത്വനപ്പെടുത്തി, പൊതുചർച്ചയിൽ കിറ്റ് നല്ലതാണ്, വളരെ സാന്ത്വനപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത്. അത് പറഞ്ഞില്ലേ ഇവിടെ തന്നെ വിജിൻ പറഞ്ഞു. മാത്രമല്ല ശരത്തെ, ഞാൻ പറയാം, ഞാൻ ഒരു കാര്യം ഇച്ചിരി അല്പം കൂടെ പറയുന്നുള്ളൂ. ഇവിടെ കേരളത്തിലെ പട്ടിണി മരണം എന്നുള്ളതല്ല, പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കയ്യിൽ കാശില്ലാത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാശുണ്ട്, MLA മാർക്ക് കാശുണ്ട്, ഇവർക്കൊക്കെ ശമ്പളം കിട്ടും, അലവൻസുകൾ കിട്ടും. പക്ഷേ സാധാരണക്കാർ, ഇവരിലൊന്നും പെടാത്തവർ ഇന്നിപ്പോൾ സമരം നടത്തി. നമ്മുടെ ബാർബർ തൊഴിലാളികൾ, ബ്യൂട്ടീഷ്യൻസ്, അവരൊക്കെ സമരം നടത്തി. അതുപോലെയുള്ളൊരു വലിയ സെക്ടർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അവരുടെ സ്ഥിതി ദയനീയമാണ്, അത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. പക്ഷേ എങ്ങനെ ശ്രദ്ധിക്കും ഗവൺമെൻറ്? ഇതെല്ലാം കൂടെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഒരു വലിയ പോപ്പുലേഷൻ, ഇപ്പം തന്നെ ഒരു വലിയ സാമ്പത്തിക ഭാരമാണ് ഗവൺമെൻറ് വഹിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കണം. നമ്മൾ മാത്രം നോക്കിയാൽ പോരാ, പ്രതിപക്ഷവും നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. തീർച്ചയായും താങ്കൾ പറഞ്ഞല്ലോ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ, ഇത്തരമൊരു പ്രതിസന്ധിയിൽ സർക്കാർ എങ്ങനെ നോക്കും എന്നുള്ളതല്ല, ഒരു സർക്കാർ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുകൂടി സത്യത്തിൽ വിഷയങ്ങളിൽ ഇടപെടുന്നൊരു പശ്ചാത്തലം. സത്യത്തിൽ നമ്മുടെ പോപ്പുലേഷന്, ജനസംഖ്യയ്ക്ക് ഒരു ഡോസ് വാക്സിൻ ഏതാണ്ട് 80% ആളുകൾക്ക് കൊടുക്കുന്നിടത്ത് മാത്രമേ ഒരു ചെറിയ ഇളവുകളുടെ നല്ല സാധ്യതകളിലേക്ക് നമുക്ക് പോകാനാകൂ. പക്ഷേ ആ വാക്സിൻ്റെ ലഭ്യത നാട്ടിൽ കിട്ടുന്നില്ല എന്നതിലാണ് സത്യത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ കേരളത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടത്. അതിനെക്കുറിച്ച് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ നമ്മൾക്ക് ഒന്നിച്ചെന്ത് ചെയ്യാനാകും എന്ന നിലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രീ നജീബ് കാന്തപുരം എനിക്ക് പറഞ്ഞു തരട്ടെ. പക്ഷേ ശ്രീ നജീബ് കാന്തപുരം, ഇതൊക്കെ പറയുമ്പോഴും ഈ കോവിഡ് കാലത്ത് താങ്കൾ തന്നെ പറഞ്ഞ പോലെ മെച്ചപ്പെട്ട ചികിത്സയാണ് നമ്മുടെ നാട്ടിൽ ലഭിച്ചിട്ടുള്ളത്. ഓക്സിജൻ ക്ഷാമം എന്നൊന്നും ഉണ്ടാകാത്തത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയും നേട്ടവുമാണ്. നമ്മൾക്കൊന്നും അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്തെ അവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതെല്ലാം എന്തിനായിരുന്നു? ആശുപത്രികൾക്ക് താങ്ങാവുന്ന വിധത്തിലാണ് രോഗികളെ ക്രമീകരിച്ചുമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഡിലേ ദ പീക്ക് ക്രഷ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളത് മരണത്തിൻ്റെ ആകെ എണ്ണത്തിലാണ് പ്രശ്നം. പക്ഷേ അപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിരക്ക്, കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ പ്രദേശമായി കേരളം നിൽക്കുകയാണ്.
ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആരോഗ്യരംഗത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്? പിന്നെ എങ്ങനെയാണ് പോകേണ്ടത്? നിങ്ങൾക്ക് ചില സംശയങ്ങൾക്കപ്പുറം വസ്തുനിഷ്ഠമായി എന്താണ് ശ്രീ നജീബ് കാന്തപുരം പറയാനുള്ളത്? വിദഗ്ധ സമിതി പറയുന്നത് പിശകുന്നു, എന്തു പിശകി, എവിടെ പിശകി? തീർച്ചയായും അത് ചൂണ്ടിക്കാട്ടാനുണ്ട് കഴിഞ്ഞോ സഭയിൽ? ഞാന് തീർച്ചയായിട്ടും ഞങ്ങൾക്കിതിൽ വളരെ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ വിജിൻ ഇവിടെ പറഞ്ഞപ്പോൾ പറയാതെ പോയൊരു കാര്യം, എന്താണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയത്തിൽ ഇവിടെ ആവശ്യപ്പെട്ടത്? അത് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു, ഈ കേരളത്തിൽ ഒരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണ് അലാമിങ് സിറ്റുവേഷൻ? ഇന്ന് കേരളത്തിലാണ് ഇന്ത്യയിലുള്ള പകുതിയിലേറെ രോഗികളുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു സ്റ്റേറ്റായി കേരളം നിൽക്കുമ്പോൾ ഒരു അടിയന്തര പ്രമേയം അനിവാര്യമല്ലേ? ശരത് പറ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അലാമിങ് സിറ്റുവേഷനിലും പ്രതിപക്ഷം പറയുന്നത് എന്താണ്? ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നതിനിടയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുന്നേറ്റ് വീണ്ടും മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംസാരിക്കുന്നതെങ്കിൽ തിരുത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കിറ്റ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പേ ഉള്ളൂ, ഇനിയും കിറ്റ് കൊടുക്കണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇക്കോണമിയെ നിലനിർത്തുന്നത് ഒരു വലിയ ക്രയവിക്രയം നടക്കണം. അതിന് പണം പമ്പ് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായും ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പണം എത്തുക, ആ പണം തിരിച്ച് ടാക്സ് ആയിട്ട് തിരിച്ചു വരിക. ആ ഒരു ക്രിയവിക്രയം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ പണം കൂടി കൊടുക്കണം എന്നാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കേരളം ഒരു മോഡലായിരുന്നു കോവിഡിൻ്റെ കാര്യത്തിൽ എന്നത് അംഗീകരിച്ചാണല്ലോ ഈ വലിയ ജനക്കൂട്ടം, ഈ വലിയ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ ജയിപ്പിച്ചത്. ഞാനത് അംഗീകരിക്കുന്നു, ജനവിധി അംഗീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായിട്ടും ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ പ്രതിപക്ഷം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതിനുള്ള സമയമായിട്ടില്ല, ഒരു ഹണിമൂൺ പീരീഡിലാണ് ഇപ്പോഴും സർക്കാരുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ അങ്ങനെ കണ്ടിട്ടേയില്ല. പകരം ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഉത്തരവാദിത്തം. എന്തുകൊണ്ട് കേരളത്തിൽ ഈ അലാമിങ് സിറ്റുവേഷൻ ഉണ്ടായി? ഈ അലാമിങ് സിറ്റുവേഷൻ രോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ശരത്, മനുഷ്യരുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ജനപ്രതിനിധികൾ എന്ന് നിൽക്കെ എനിക്കും വിജിനും ഇപ്പോൾ വരുന്ന കോളുകൾ നിന്ന് നിങ്ങൾ നോക്ക്, എനിക്ക് ദിവസേന വരുന്ന കോളുകൾ, വാടക കൊടുക്കാനില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല, ഞങ്ങൾക്ക് ഭക്ഷണ കിറ്റ് നൽകി. നമ്മളിപ്പോൾ ഭക്ഷണ കിറ്റ് നൽകിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ആളുകൾ പട്ടിണി കിടക്കുന്നതിൽ ഒരു പരിധിവരെ അത് ആശ്വാസമായി. പക്ഷേ ആ കിറ്റുകൾ കൊണ്ട് മാത്രം ഒരു മലയാളിക്ക് ജീവിക്കാൻ സാധിക്കുന്ന കാര്യമാണോ? അപ്പോൾ അവർക്ക് മറ്റു വരുമാനം ഇല്ല. രണ്ടാമത്തെ ഗുരുതരമായ കാര്യം, ഞങ്ങളിതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഇതേ സമയത്ത് വലിയ ഫൈനുകൾ ഈടാക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് കച്ചവടക്കാരിൽ നിന്ന് നിങ്ങൾ നോക്കൂ, കച്ചവടക്കാരുടെ സ്ഥിതി എന്താണ്? ഇതിപ്പോൾ ശരത്തിനും അറിയാമല്ലോ, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അറിയാമല്ലോ, ഈ നാട്ടിലെ കച്ചവടക്കാർ ശരിക്കും ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. അവർ കട തുറന്ന്, ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ പെരിന്തൽമണ്ണയിൽ ഒരു അനുഭവം ഉണ്ടായി. ഒരു എല്ലാ ഹോട്ടലുകളും 7 മണിക്ക് അടക്കണം, 7 മണിക്ക് അടക്കണമെന്ന തീരുമാനത്തിൻ്റെ പുറത്ത് ഹോട്ടലുകാർ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ബുക്ക് ചെയ്ത് പാർസലായിട്ട് കൊടുക്കേണ്ട ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി ആ ഹോട്ടൽ ഉടമയുടെ ശരിക്കും അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പിടിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ വ്യക്തിപരമായി നമ്മളുടെ അടുത്ത് വരുന്ന കേസുകളാണ്. വിജിനും പറയാനുണ്ടാവും ഇത്രയോ എത്രയോ അനുഭവങ്ങൾ. ഞാൻ പറയട്ടെ, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി, ഒരു അമ്മയുടെ ഹോസ്പിറ്റലിൽ എത്തിച്ച കാര്യം, സന്തോഷം, അങ്ങനെ എത്തിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ സർക്കാർ ആശുപത്രികൾ ആ തരത്തിലേക്ക് വളരണം എന്ന നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. കാരണം രണ്ട് കാര്യങ്ങൾ, സർക്കാർ വിദ്യാലയങ്ങളും സർക്കാർ ആശുപത്രികളും ജനങ്ങൾക്ക് ആ തരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷേ ഞാനൊരു ഹോസ്പിറ്റൽ സിറ്റിയിൽ നിന്നാണ് വരുന്നത്, പെരിന്തൽമണ്ണയിൽ. ഒരു മിനിറ്റ് ശരത്ത്, ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, ആ ഹോസ്പിറ്റൽ സിറ്റിയിൽ ഒരുപാട് ആളുകൾ ബില്ലടക്കാൻ കഴിയാതെ, എന്താണ് കാരണം? പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിൽ 99 കോവിഡ് രോഗികൾക്കേ പരമാവധി കിടക്കാൻ അവസരമുള്ളൂ. അവിടെയുള്ള 100 കണക്കിന് രോഗികൾ പിന്നീട് കിടക്കേണ്ടത് സ്വകാര്യ ആശുപത്രിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സ്വകാര്യ ആശുപത്രിയിൽ ബില്ലടക്കാൻ കഴിയാതെ എനിക്ക് വരുന്ന കോളുകൾ 10-ഉം 50-ഉം ദിവസം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അലാമിങ് ആണ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഇത് കൈവിട്ടു പോകുന്നു എന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. അതിനെന്താണ് വേണ്ടത്? നിങ്ങളൊരു സർവകക്ഷി യോഗം വിളിക്കണം. ഞങ്ങൾ പറഞ്ഞു,
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വിജിൻ പറഞ്ഞു വളരെ മനോഹരമായി നടക്കുന്നു കേരളത്തിലെല്ലാ കാര്യം. ഞാൻ പറയട്ടെ, ഇതുപോലത്തെ ഞങ്ങൾ ഒരിക്കലും ഇതിനെ പരിഹസിക്കുന്നില്ല. കാരണം രോഗത്തെയും ഈ രോഗാവസ്ഥയും നമുക്ക് പരിഹസിക്കാൻ കഴിയില്ല. 4,000 രൂപ കൊടുക്കുന്ന തമിഴ്നാടിനെ കുറിച്ച് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയല്ല, കേരളം ആ നിലക്ക് ഉയരണം എന്ന് പറയുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ വിദഗ്ധോപദേശത്തിന് പകരം ജനകീയ ഉപദേശമാണ് മുഖ്യമന്ത്രി തേടേണ്ടത് എന്ന അഭിപ്രായമാണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെച്ചത്. അവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഇതിനകം 4 സർവകക്ഷി യോഗങ്ങൾ വിളിച്ച് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഒരു അഭിപ്രായം ആരായുകയുണ്ടായി. ഞാൻ പറയട്ടെ, പ്രാക്ടിക്കലി ഇപ്പം ഞാനും വിജിനുമൊക്കെ ഉൾപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, നമുക്കതിൻ്റെ ഒരു പ്രയോറിറ്റി അറിയാം. അതായത് ഒരു മഹാമാരിയാണ് കോവിഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അത്തരമൊരു മഹാമാരിയിൽ ജനകീയ അഭിപ്രായങ്ങൾ തേടുക, സർവകക്ഷി യോഗം വിളിക്കുക, അതിന് ആവശ്യപ്പെടുക, നിശ്ചയമായും ജനാധിപത്യപരമായി അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, സംഭവിച്ചിട്ടുണ്ട്, അത് ഇനിയും സംഭവിക്കാവുന്നതാണ്. പക്ഷേ അത്തരമൊരു മഹാമാരിയിൽ ആരോഗ്യപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ടത്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും ഇളവുകൾ തീരുമാനിക്കേണ്ടതും ജനകീയ അഭിപ്രായങ്ങളെ മാത്രം ആശ്രയിച്ചാണോ? ആസ്പദം അതിന് മുഖവിലേക്ക് എടുത്തതും അതും മാത്രം കണ്ടുകൊണ്ടാണോ? പകരം അതുമായി ബന്ധപ്പെട്ട മഹാമാരിയുടെ അപകടങ്ങളെ കണ്ടുകൊണ്ട് വേണ്ടേ? അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഒരുപാട് മേഖലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ പടർന്നു പിടിച്ച് 10,000-ഉം 10,000-ഉം മനുഷ്യർ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരുന്നത്? അപ്പോൾ അതിനെ തള്ളിപ്പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് യഥാർത്ഥത്തിൽ ശരിയായതാണോ? അല്ല ശരത്, ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലാരിറ്റിയോടു കൂടിയുള്ളതാണ്. കാരണം സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിൽ വിദഗ്ധരായ ആളുകൾ നൽകുന്ന ഉപദേശം കേട്ടു പോകുമ്പോൾ ഈ വലിയ കുഴിയിലേക്കാണ് നമ്മൾ വീഴുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു സ്റ്റേറ്റായി കേരളം മാറുമ്പോൾ ഈ വിദഗ്ധരുടെ ഉപദേശത്തിനേക്കാൾ അപ്പുറത്ത് സർവകക്ഷി യോഗം വിളിച്ച് പ്രതിപക്ഷ വിദഗ്ധരുടെ അഭിപ്രായം കേട്ടാൽ നമ്മളോ സർക്കാരോ കുഴിയിലേക്കാണ് വീഴുന്നത്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു വിലയിരുത്തൽ ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന സമീപനത്തിനോട്. അതിനാണ് മറുപടി വേണ്ടത്. അവിടെ ഫൈനിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, സർവകക്ഷി യോഗം വിളിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്, എന്നാൽ ചികിത്സയും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വലിയ പരാതികളും ഇല്ല. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്ന് ലോകാരോഗ്യ സംഘടനയുടെയും അതുപോലെ തന്നെ ICMR ഒക്കെ നിർദ്ദേശം അനുസരിച്ചാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് വിദഗ്ധർ ഈ രോഗത്തെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ അത്തരം വിദഗ്ധരുമായി കൂടി ആലോചിച്ചേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് എന്നോട് ഇപ്പോൾ ഈ ചാനൽ മുറിയിൽ നിന്ന് ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ വ്യക്തമായിട്ടറിയാം. അങ്ങനെ കൂടി ആലോചിച്ചുകൊണ്ട് അങ്ങനെയാണല്ലോ ഞങ്ങൾ ഈ ഘട്ടം വരെ എത്തിച്ചേർന്നത്. കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞു, അതിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. മറ്റൊരു കാര്യം കൂടി ഈ ശ്രീ നജീബ് ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിക്കേണ്ടത്, ഈ കേരളത്തിൻ്റെ പ്രതിരോധത്തിന് പ്രധാനമായും നാം 3 വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതിലൊന്ന്, വളരെ ഉയർന്ന ജനസാന്ദ്രത, അതായത് ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് കേരളത്തിലെ ജനസാന്ദ്രത എന്നത് നാം കണക്കിലെടുക്കണം. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം, പ്രായം ചെന്നവരുടെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, 14%, അത് കേരളത്തിലാണ് വരുന്നത്. മൂന്നാമത്, ജീവിതശൈലി രോഗവ്യാപനം ഇന്ത്യയിൽ ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഈ 3 പ്രതിസന്ധികളെ കൂടി മറികടന്നുകൊണ്ടാണ് കോവിഡ് എന്ന മഹാമാരിക്കെതിരായിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇത്രയും മാതൃകാപരമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ ശ്രീ നജീബ് കാന്തപുരം പറയുമ്പോൾ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, നേരത്തെ ജേക്കബ് സാറും അത് സൂചിപ്പിച്ചു, കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, പക്ഷേ ഇത് സർക്കാർ കാണുന്നു. അവിടെയാണ് സർക്കാർ 4 ക്ലസ്റ്ററുകളെ A, B, C, D എന്ന് തിരിച്ചുകൊണ്ട് തുറക്കാൻ പറ്റും. എയിൽ ഇപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നിടത്താണ്. കോവിഡ് വ്യാപിച്ച് എല്ലാം തുറന്നു കൊടുത്താൽ ഈ പറയുന്നത് പോലെ ആയിരിക്കുമോ സ്ഥിതിഗതികൾ? ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ പറയുന്നു എല്ലാം തുറന്നു കൊടുക്കണം, കേരളത്തെ മുഴുവനായി തുറന്നു വിട്ടാൽ ഈ പറയുന്ന നിലയിലായിരിക്കുമോ കേരളത്തിലുണ്ടാകുന്ന സാഹചര്യം? ഇപ്പോഴുണ്ടാകുന്ന കോവിഡിൻ്റെ കേസായിരിക്കുമോ എല്ലാം തുറന്നിട്ടാൽ ഉണ്ടാവുക? എത്രയാളുകൾ മരണപ്പെടും? നിങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം. ഒരുപക്ഷേ നിങ്ങളുടെ ഭൂതകാലത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട ഇടപെടൽ പരിശോധിച്ചാൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചവരാണ്. ഞാൻ അതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടതായി വരും. ഇതിൻ്റെ വ്യാപനത്തിന് മാസ്ക് ഇല്ലാതാക്കാൻ, അതുപോലെ ഇപ്പോൾ കിറ്റിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. ആ കിറ്റിന് വേണ്ടി കേരളത്തെ പിടിച്ചു നിർത്താൻ ഒരു ധനസമാഹരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഈ സാലറി ചലഞ്ചിൽ ഉൾപ്പെടെ ആരും പണമിടരുത്,
ഇടരുത്, ഈ അക്കൗണ്ടിലേക്ക് പണം ഇടരുത് എന്ന് പറഞ്ഞവരാണ് പ്രതിപക്ഷം. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഹണിമൂൺ സ്റ്റേജിലൊന്നുമല്ല, ഞങ്ങളൊരു തുടർച്ചയിലാണ്. കേരളത്തിലെ ജനങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള ഈ കേരളത്തിലെ ജനകീയമായ ഇടപെടലുകൾ അത് കരുത്തോടുകൂടിയുള്ള തുടർച്ചയാണ്. ഇവിടെ ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞു വെച്ചത് എന്താ, ഞങ്ങൾ വിമർശിക്കുന്നില്ല, ഹണിമൂൺ മൂഡിലാണ്. അങ്ങനെ വിമർശിക്കാതിരിക്കണ്ട, നിങ്ങൾക്ക് വിമർശിക്കാനില്ല എന്ന്, വിമർശിക്കാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വിമർശിക്കേണ്ട എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം നേരത്തെ ജേക്കബ് സാർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കടമയാണ് പ്രതിപക്ഷം വിമർശിക്കുക, ഭരണപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് വിമർശിക്കാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഹണിമൂൺ സ്റ്റേജിലാണ് എന്ന് പറഞ്ഞു പോകണ്ട. ഇവിടെ ഈ പ്രതിസന്ധിയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സർക്കാർ അതിനെ പരിഹരിക്കാനാണ് ക്ലസ്റ്റർ എ ബി സി ഡി എന്ന രീതിയിലേക്ക് തിരിച്ചുകൊണ്ട് TPR റേറ്റിന് അനുസരിച്ച് 5% താഴെ, 10% വരെ, 15%, 20% എന്ന നിലയിൽ, അതിന് മുകളിലേക്ക് എന്ന നിലയിലേക്കുള്ള ഒരു റേഷ്യോ കണക്കാക്കിക്കൊണ്ട് ഈ തുറന്നിടാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ പരമാവധി തുറന്നു കൊടുക്കാനുള്ള എല്ലാ ഇടപെടലും സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നാം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് മൈന്യൂട്ടായി ഈ നജീബ് കാന്തപുരം ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങളിലും ആദ്യം എത്തുക, അത് ശരിയല്ലേ, അത് ശരിയല്ലേ, വലിയ പ്രശ്നമല്ലേ. പക്ഷേ അതിലും വലിയ അപകടത്തിലേക്ക് ഈ നാടിനെ തള്ളിവിടാൻ പറ്റുമോ? അതിനും വലിയ അപകടത്തിലേക്ക് കോവിഡിൻ്റെ മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള ആശങ്കയെക്കുറിച്ച് ഉൾപ്പെടെ നാം ചർച്ച ചെയ്യുകയാണ്. ഒരുപക്ഷെ നാം കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ICMR സീറോ പ്രിവലൻസ് സർവേ ഇന്ന് പ്രസിദ്ധീകരിച്ചു, അതിൻ്റെ പുറത്ത് വന്നു. ജൂൺ അവസാനത്തിലും ജൂലൈ ആദ്യത്തിലുമായി നടത്തിയിട്ടുള്ള ഒരു സർവേയാണ്, 4th പഠനഫലമാണ്. അതിൽ എത്ര ശതമാനം രോഗ പ്രതിരോധ ശേഷി ഉണ്ടായി എന്നുള്ളതാണ് ICMR തന്നെ ഇതിലൂടെ കണക്ക് നോക്കിയത്. രോഗം വന്നുപോയവരുടെ കണക്കെടുത്തു, വാക്സിനുമായി ബന്ധപ്പെട്ട കണക്ക് കൂടിയെടുത്തു. അങ്ങനെ രോഗം വന്നവരുടെ കണക്കെടുത്തപ്പോൾ ഇന്ത്യ ശരാശരി എന്ന് പറഞ്ഞാൽ 67.7%, കേരളത്തിൻ്റെതോ 44.4%. അത് കാണിക്കുന്നത് എന്താ, കേരളത്തിൽ രോഗം വന്നവരുടെ കണക്ക് ഇന്ത്യയുടെ ശരാശരിയേക്കാൾ കുറവാണ്. എന്തുകൊണ്ട് ICMR ഉൾപ്പെടെ എടുത്ത ഈ കണക്കിൽ കൃത്യമായി കേരളത്തിന് രോഗം വന്നവർ കുറവാണ് എന്ന നിലയിലേക്ക് എത്തുന്നത്? അത് നാം നടത്തിയ ഇത്രയും കാലം നടത്തിയിട്ടുള്ള കൃത്യമായ സമീപനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. രോഗത്തിൻ്റെ വ്യാപനം ഇന്നിപ്പോൾ കണക്ക് പറഞ്ഞു 20,000+. എന്തുകൊണ്ട് രണ്ടാം തരംഗം ഇന്ത്യയിൽ ആകെ ആഞ്ഞടിച്ചു, ആ ആഞ്ഞടിക്കലിൽ നിന്ന് കേരളത്തിന് മാറി നിൽക്കാൻ പറ്റില്ല ഈ മഹാമാരിയുടെ കാലത്ത്. എന്നിട്ടും വലിയ തരംഗമുണ്ടായിട്ടും നമുക്ക് മരണങ്ങൾ ഇല്ലാതാക്കാനും, മരണങ്ങൾ ഇന്ത്യയിലെ പൊതു ശരാശരി എടുത്താൽ, ലോകത്തിൻ്റെ ശരാശരി എടുത്താൽ അത് കുറച്ചു കൊണ്ടുവരാനും മാതൃകാപരമായി ഇടപെടാനും ഈ കേരളത്തിന് പറ്റിയത് ഈ സംവിധാനം ഇങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ്. ജനങ്ങളുടെ പ്രശ്നം കാണാതെ പോകുന്ന സർക്കാരല്ല ഈ സർക്കാർ. ഇവിടെ ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി, ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞു തമിഴ്നാട് സംസ്ഥാനം 4,000 രൂപ കൊടുത്തു. അവരാകെ കൊടുത്തത് ഒരു 4,000 രൂപ മാത്രമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കേരള സർക്കാർ ഒരു വർഷം കൊടുക്കുന്ന പെൻഷൻ തന്നെ 19,600+ വരും. അതുപോലെ തന്നെ പെൻഷൻ ഇല്ലാത്തവരുടെ കയ്യിലേക്ക് 1,000 രൂപ വെച്ച് കൊടുത്തു. അതോടൊപ്പം തന്നെ കിറ്റ് ഇപ്പോൾ ഓണത്തിന് ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം വീടുകളിൽ എത്തിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്ത് നാം പോകേണ്ടത്. ആ നിലയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് വാക്സിൻ എല്ലാവരിലും എത്തിക്കുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ആ നല്ല രീതിയിൽ, നല്ല ചിന്തയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ് പ്രതിപക്ഷം കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഇന്നിപ്പോൾ സഭയിൽ കണ്ട പ്രതിപക്ഷ നിലപാടിൻ്റെ തുടർച്ച അത് എങ്ങനെയാവും എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. മുൻപ് സ്വീകരിച്ചതുപോലെ സമരങ്ങളുമൊക്കെയായി തെരുവിലേക്ക് ഇറങ്ങുകയാണോ? അത് സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതോ വിയോജിപ്പുകൾ സഭയിൽ പറഞ്ഞുകൊണ്ട് പൊതുവായ പ്രതിരോധത്തെ പിന്തുണച്ചു കൊണ്ടുപോകുന്ന മാതൃകാപരമായൊരു നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാനാകുമോ എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ഇതിൽ കാണുന്നത് എന്താണ്? അതിൻ്റെ ലീഡർഷിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ അപ്പോഴും മുമ്പ് പറഞ്ഞ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ ആ അലാമിംഗ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചോദ്യങ്ങളാണോ അടിയന്തര പ്രമേയത്തിൽ ചോദിച്ചിരിക്കുന്നത്? ഇങ്ങനെ വീണ്ടും കൂടുന്നു, കേരളം വളരെ അപകടകരമായൊരവസ്ഥയിലാണ്, അതുകൊണ്ട് സർക്കാർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നതിനപ്പുറം സർക്കാർ പരാജയമാണ് എന്നുള്ളതാണ് അടിയന്തര പ്രമേയത്തിൻ്റെ ഫോക്കസ്. അതാണ് മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി മറുപടി പറയാൻ ശ്രമിച്ചതും. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ തുടർന്നങ്ങോട്ടുള്ള സമീപനം താങ്കൾ ധരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് ഇതേ നിലയ്ക്ക്, അതായത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അധികം കാലം മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് മാത്രമുള്ള രാഷ്ട്രീയം അതിനകത്തില്ല. ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയം കാണരുത്, രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കരുത്. രാഷ്ട്രീയത്തിൻ്റെ ടൂൾസ് ഉപയോഗിച്ച്, ടൂൾസ് ഇപ്പം വലിയ വാക്കാണല്ലോ, രാഷ്ട്രീയത്തിൻ്റെ ടൂൾ കിറ്റ് ഉപയോഗിച്ച് ഈ വിഷയം, അടിയന്തര പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്, അത് ഉപയോഗിച്ചല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അതിനകത്തൊരു സമവായം വേണം, അതിനകത്തൊരു സപ്പോർട്ട് ഉണ്ടാവണം,
സപ്പോർട്ടുണ്ടായെന്ന് ജനങ്ങൾക്ക് തോന്നുകയും വേണം. ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം, ആരോഗ്യരംഗത്തിന് ഞാനൊരു കുഴപ്പം കാണത്തില്ല. കേരളത്തിലെ കോവിഡ് രോഗികളിൽ ആശുപത്രിയിൽ ചികിത്സിക്കേണ്ടവരെ ചികിത്സിക്കാൻ വളരെ സജ്ജമാണ് നമ്മുടെ പൊതുജനാരോഗ്യരംഗം, യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ ശുശ്രൂഷ, പ്രായമായവർ, എണീക്കാൻ വയ്യാത്തവർ, ഓക്സിജൻ വേണ്ടവർ, അതേപോലെ അടിയന്തര ശുശ്രൂഷ വേണ്ടവർ, അതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സ്ഥലത്തൊക്കെ ഇന്ത്യയിൽ എവിടെയുണ്ട്, ലോകത്തിൽ എവിടെയുണ്ട്? ബ്രിട്ടനിലുണ്ടോ, അമേരിക്കയിലുണ്ടോ? ഇത് നമ്മൾ, ഞാൻ ഇടതുപക്ഷത്തെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയല്ല, ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു അവകാശമാണ്, കേരളത്തിൻ്റെ മാത്രം സ്വത്താണ് ഇത്ര നല്ല ആരോഗ്യരംഗം. അത് രാജാവിൻ്റെ കാലം മുതൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ശൈലജ ടീച്ചർ, അവർക്ക് ലോകത്ത് അറിയപ്പെടുന്ന ആരോഗ്യമന്ത്രിയായിരുന്നില്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കതിൽ യാതൊരു സംശയമില്ല. എങ്കിലും എൻ്റെ ചോദ്യം, എങ്കിലും ഈ കോവിഡ് നിരക്ക് എന്തുകൊണ്ട് കുറയുന്നില്ല? കേരളത്തിൽ മാത്രം കുറയുന്നില്ല, ഇത്ര വലിയ ശുഷ്കാന്തിയുള്ള കേരളത്തിൽ മാത്രം എന്തുകൊണ്ട്? അതിൽ വരാവുന്ന യുക്തിസഹമായ ചില കാര്യങ്ങളുടെയും ചോദ്യം അത് തന്നെയാണ്. യെസ്, അതായത് ടെസ്റ്റ് വ്യാപകമാണ്, ഞാൻ അതിലൊരു ചെറിയ താരതമ്യം പറയാം. അതായിരിക്കാം എന്ന നിലയിൽ നമ്മൾ അതിനെ, ഞാൻ അതാ അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നതിൽ എവിടെയോ നമ്മൾക്ക് അതിലൊരു വിശ്വാസക്കുറവുണ്ട് എന്ന് ശ്രീ ജേക്കബ് ജോർജിന്റെ ടോണിൽ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ടെസ്റ്റ് വ്യാപകമാക്കി, രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നമ്മൾ വ്യാപകമായി ടെസ്റ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ 23-ാം തീയതിയിലെ കണക്ക് നോക്കാം. 23-ാം തീയതി ഡൽഹി എന്ന സംസ്ഥാനം 67,817 പേരെ ടെസ്റ്റ് ചെയ്തു. ബംഗാൾ 48,843 പേരെ ടെസ്റ്റ് ചെയ്തു. കർണാടകം പോലുള്ള സംസ്ഥാനങ്ങൾ പ്രതിദിന കണക്ക് പ്രസിദ്ധപ്പെടുത്താറേ ഇല്ല എത്ര പേരെ ടെസ്റ്റ് ചെയ്തു. നമ്മൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറിനറിയാമല്ലോ, ഓരോ ദിവസവും ഇത്ര ആളുകളെ ടെസ്റ്റ് ചെയ്തു. ആ പറഞ്ഞ 23-ാം തീയതി കേരളം ചെയ്തത് എത്രയാണെന്നറിയുമോ? 128,489 ടെസ്റ്റുകളാണ്, പ്രതിദിന ടെസ്റ്റുകളാണ് കോവിഡ് രോഗബാധിതരെ അറിയാൻ നമ്മൾ നടത്തിയത്. ബംഗാൾ 48,000, ഡൽഹി 67,817. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം നടപടികൾ, കാരണം പടർന്നു പിടിക്കാതിരിക്കുക, നമ്മുടെ പോപ്പുലേഷനിൽ വലിയൊരു ശതമാനം ഇപ്പോഴും ഈ രോഗം വരാത്തവരാണ്. ശ്രീ ജേക്കബ് ജോർജ്, അതെ, അത് അതെ അതെ, സംശയമൊന്നുമില്ല. ഈ ഇത് ഇപ്പോൾ നമ്മളൊരു 1,000 പേരെ എടുക്കുന്നു, അതിൽ ഇത്ര പേർക്ക്, അപ്പോഴേ വളരെ 10,000-ക്കണക്കിന് ആൾക്കാർ ടെസ്റ്റിന് വിധേയരാവാതെ പുറത്ത് കഴിയുന്നുണ്ട്. അപ്പോഴീ 10,000-ത്തിൻ്റെ കണക്ക് പെർസെൻറ്റേജാണ് നമ്മുടെ മൊത്തം കേരളത്തിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. അത് സാങ്കേതികമായിട്ട് ശരിയാണോ, അത് അല്ലെന്നുണ്ട്, പെർസെൻറ്റേജ് വൈസ് അത് ശരിയാണോ എന്നുള്ളതും കൂടുണ്ട്. പക്ഷേ അതൊരു ഘടകം. രണ്ടാമത്തെ ഘടകം, ഇതിൻ്റെ പേരിൽ നമ്മൾ ഇത് അടച്ചിടുക അല്ലാതെ വേറെ വഴിയില്ല. നജീബ് കാന്തപുരം അടച്ചിടുക, പരിപൂർണമായിട്ട്, പൂർണ്ണമായും, ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ നിയന്ത്രണം കൊണ്ടുവരിക. കേരളത്തിലെ ജനങ്ങളെ നിയന്ത്രണത്തിന് പഠിപ്പിക്കാതെ പറ്റില്ല. കാരണം ഒരു നല്ല ശതമാനം ആൾക്കാരും അല്പം ഒരു സൗജന്യം കിട്ടിയാൽ, സാവകാശം കിട്ടിയാൽ ഉടനെ റോഡിലേക്ക് എടുത്ത് ചാടുന്ന സ്ഥിതിയാണ്. അതിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഇതുവരെയും. അതാണ് കേരളം നേരിടുന്നൊരു വലിയ അപകടം. ഇത് വളരെ വേഗം പകരുന്ന ഒരസുഖമാണ്, വളരെ വേഗം പകരുന്ന ഒരസുഖമാണ്. ആ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. മൂന്നാമത് വരവ്, നമ്മളിതെല്ലാം സംസാരിക്കുമ്പോൾ സൗകര്യപൂർവ്വം വിട്ടുപോകുന്ന ഒന്നുണ്ട്, എവിടെയാണ് വാക്സിൻ? ഇതിനാകെ ആശ്വാസം എന്ന് പറയുന്ന വാക്സിനാണ്. ആ വാക്സിൻ്റെ ഒരു ഡോസ് കേരളം പോലൊരു സ്റ്റേറ്റിന് പോലും, അങ്ങനെ തന്നെ അഭിമാനത്തോടെ പറയാം, കേരളം പോലൊരു സ്റ്റേറ്റിന് പോലും നമ്മൾക്ക് എത്ര ശതമാനം കൊടുക്കാനായി? ദേശീയ ശരാശരിയേക്കാൾ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. സീറോ വേസ്റ്റേജ് ആണ് വാക്സിൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ, എന്നിട്ടും നമ്മൾക്ക് കൊടുക്കാനാവുന്നുണ്ടോ? ഇന്നും MPമാർ പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണേണ്ടി വരും, അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട് വാക്സിൻ തരും. ഇതാണ് അവസ്ഥ. അപ്പോൾ വാക്സിൻ കിട്ടാതെ ഈ നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവിലേക്ക് ഒരു സമൂഹത്തിന് പോകാൻ കഴിയില്ല. ശ്രീ നജീബ് കാന്തപുരം, അതൊരു പ്രശ്നമാണ്. നമ്മൾക്ക് എല്ലാ സമൂഹത്തിനും കുറേ കൂടി ഇളവുകൾ വന്ന് ജീവിതം മെച്ചപ്പെടണം എന്ന വലിയ ആഗ്രഹത്തിലാണ്. അതിൽ രണ്ട് പക്ഷമില്ലല്ലോ നമ്മൾക്ക് ആർക്കും. പോട്ടെ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം വിമർശനപരമായി നജീബ് കാന്തപുരത്തോട് പറയുമ്പോഴും താങ്കളോടൊരു വേറൊരു ബഹുമാനമുള്ളത്, ഈ ചർച്ചയിലടക്കം കിറ്റിനെ ആയാലും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെയും വളരെയധികം മികവോടെ കണ്ട് സംസാരിച്ചയാളാണ്. അവിടെയാണ് ശ്രീ വിജയൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, താങ്കളുടെ തന്നെ നേതാവ് പറഞ്ഞു ഇത് അവസാനിപ്പിച്ചുകൂടെ എന്ന് പരിഹാസത്തോടെയെങ്കിലും ചോദിക്കാൻ തോന്നുന്ന മനോഭാവത്തെക്കുറിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്.
മുൻ എം എൽ എ ബൽറാം എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതുമായി പരാമർശിച്ചുകൊണ്ട് നടത്തിയത്? അത് ആവർത്തിക്കുന്നത് പോലും അപമാനകരമാണെന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ട്, ഈ പ്രതിരോധം പാളിയെന്ന് ആശങ്കപ്പെടുന്ന ഈ കേരളത്തിലെ ഒരു എം പിയും സംഘവും എന്താണ് പാലക്കാട്ട് ചെയ്തത്? ഒരു ചെറുപ്പക്കാരൻ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരനോട് കാട്ടിയ സമീപനം എന്താണ്? അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നിയമസഭയിൽ വന്ന് കേരളം പാളുന്നു എന്ന് പറയുമ്പോൾ സ്വയം ഒരു പരിശോധന കൂടി പ്രതിപക്ഷം നടത്തണ്ടേ? നേതാക്കൾ മാതൃകാപരമായി പെരുമാറുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ടോ? ശരത്, ഞങ്ങളൊരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ നിയമസഭയിലല്ലാതെ എവിടെയാണ് സംസാരിക്കേണ്ടത്? ഞങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് യാതൊരു വ്യക്തിപരമായ വിരോധവുമില്ല. ഈ കേരളത്തിൽ എല്ലാവരും കോവിഡ് പിടിച്ച് ബുദ്ധിമുട്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ആഗ്രഹം ഒരു ജീവൻ പോലും പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രീയമായ കാര്യങ്ങൾ നടക്കുന്നു. ഞാൻ ചില വിഷയങ്ങൾ താങ്കളുടെ മുമ്പിൽ വെച്ചല്ലോ, അവിടെയാണ് ഞാൻ പ്രതിപക്ഷത്തെ ആ കാര്യത്തിൽ ചോദിച്ചത്. അതെ, അല്ല ഞാൻ പറയാം, വളരെ എനിക്കിതിൽ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നവുമില്ല. നമ്മളുടെ അശാസ്ത്രീയത എവിടെയൊക്കെയാണ് എന്നുള്ളത് കൂടി ഞാൻ പറയാം. അല്ല ശരത്തെ, ഒന്നാമത്തെ ഞാൻ സ്റ്റുഡിയോയിലല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത് കേട്ട് സുഖമായിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കാര്യം, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടി പി ആർ റേറ്റിംഗ് മുതൽ വലിയ അശാസ്ത്രീയതയുണ്ട്. ഞാനീ പറയട്ടെ, നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴും ആളുകൾ ടെസ്റ്റ് ചെയ്യാൻ രോഗബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ രോഗലക്ഷണം കാണിക്കുന്നവരല്ലാതെ വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് അടക്കാൻ കാരണമാകുന്നത് ആ പ്രദേശത്തെ രോഗബാധിതരെ അല്ലെങ്കിൽ രോഗലക്ഷണം കൃത്യമായി പ്രകടിപ്പിക്കുന്നവരെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിലൊരു അശാസ്ത്രീയതയുണ്ട്, ഇത് പുനഃപരിശോധിക്കേണ്ടതാണ്. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾ ഒരിക്കലും ഇതിനെ പരിഹാസപൂർവ്വം കണ്ടിട്ടില്ല, നിയമസഭയിലും കണ്ടിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിനെ ഒരിക്കലും പരിഹാസപൂർവ്വം അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ സഭയിലുണ്ടായിരുന്ന ആളാണ്, വിജിൽ സഭയിലുണ്ടായിരുന്ന ആളാണ്. നമ്മളിവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ജനങ്ങൾ ഇങ്ങനെ പോയാൽ കോവിഡ് കൊണ്ടല്ല, അല്ലാതെ മരിക്കും. നമ്മളിപ്പോൾ കിറ്റ് കൊടുത്തതിനെ ഞങ്ങൾ ഒരിക്കലും പരിഹസിക്കില്ല, കാരണം അത്രയെങ്കിലും ആയല്ലോ സന്തോഷം. പക്ഷേ ആ കിറ്റ് കൊണ്ട് മാത്രം ശരത്തെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു മാസം കഴിയുമോ? സാധ്യമേ അല്ല. എത്ര ദിവസം നമുക്കൊരു കിറ്റ് കൊണ്ട് ജീവിക്കാൻ കഴിയും? അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ വരുമാനം എന്താണ്? അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കണ്ടേ? ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളെ യുവജന സംഘടനകളടക്കം അതിൽ DYFI ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളൊക്കെ ഒരുപാട് ചലഞ്ചുകൾ ഏറ്റെടുക്കുകയാണ്. ആ ചലഞ്ചുകൾ ഏറ്റെടുക്കുന്ന എന്തിനാണ്? കിറ്റ് കൊണ്ട് മാത്രം തീർക്കാൻ പറ്റില്ല. ഒരു സർക്കാരിന് നമുക്ക് എല്ലാ മാസവും 10,000 രൂപ ഒരു ഫാമിലിക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഒരു കുടുംബത്തിന് ഏറ്റവും ചുരുങ്ങിയത് 1,000 രൂപയെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ ശരത്തെ? ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാർ എന്ത് ബുദ്ധിമുട്ടായാലും വേണ്ടില്ല. എന്ത് കാര്യം, ഇപ്പം നിയമസഭയിൽ ഞങ്ങളുടെ 4 കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു വർഷം കട്ട് ചെയ്തിട്ട് കൊടുത്തത്. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ, കാരണം കോവിഡിനോട് ഞങ്ങൾ സഹകരിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത്? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തണമെന്ന ഒരു വളരെ പോസിറ്റീവായൊരു നിർദ്ദേശം വെക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത്, അതിനെ വിജിനടക്കമുള്ള ആളുകൾ അസഹിഷ്ണുതയോടെ കാണുന്നു എന്നത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ജനങ്ങൾക്ക് നമ്മളിപ്പോൾ കടകൾ തുറക്കുന്നത് 3 ദിവസമാണ്. വെള്ളിയാഴ്ച കടകളെല്ലാം തുറക്കുന്നു. എന്താ സംഭവിക്കുന്നത്? വ്യാഴാഴ്ചയും ബുധനാഴ്ചയും കടകളിൽ പോകേണ്ട ആളുകൾ കൂടി വെള്ളിയാഴ്ച പോകുന്നു. ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ സമയം കടകൾ തുറക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഇപ്പം 300 ആൾ കടയിൽ ഒരുമിച്ച് വരുന്നത് ഒരു 8 മണിവരെയുള്ളത് 12 മണിവരെ നീട്ടിയാൽ സ്വാഭാവികമായും എന്താക്കും? തിരക്കില്ലാത്ത സമയത്ത് പോകാമെന്ന് വിചാരിച്ച ആളുകൾ 10 മണിക്ക് ശേഷവും കടയിൽ പോയി സാധനം വാങ്ങും. എന്തുകൊണ്ട് ഇത് ആലോചിച്ചുകൂടാ? അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാപാരികൾ രക്ഷപ്പെടുന്നു, ജനങ്ങൾ രക്ഷപ്പെടുന്നു, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ പറയുന്ന ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇപ്പോൾ GCC കൺട്രീസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള രാജ്യങ്ങളാണല്ലോ, ദുബായ് അടക്കമുള്ള സ്ഥലത്ത് എന്താ ചെയ്തത്? അവിടെ ഓപ്പൺ ചെയ്തു, പക്ഷെ അവിടെ എന്ത് ചെയ്തു? വളരെ നിയന്ത്രണങ്ങൾ വെച്ചു, സമയം കൂടുതൽ കൊടുത്തു. മാൾ തുറക്കുമ്പോഴും സമയം കൂടുതൽ കൊടുത്തു. ഒരു സമയത്ത് മാളിനകത്ത് ഇത്ര പേരെ പാടുള്ളൂ.
ആ നിയമം കൊണ്ടുവന്നു. എന്തുകൊണ്ട് കേരളത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ചുകൂടാ? അങ്ങനെ ശരത്, ഒരു മിനിറ്റ് കൂടെ അങ്ങനെ ആലോചിക്കുമ്പോൾ, ആലോചിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ച് സൂചിപ്പിച്ച് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രിയെ അല്ല ഇതിൽ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുന്നത് ശരത്തെ, ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അല്ല കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹം ചില ആളുകളുടെ വേർഷൻ മാത്രം കേൾക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചില കൺഫ്യൂഷൻ ഉണ്ടാവുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായാൽ കേരളം ഇതിനെ അതിജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ഗവൺമെന്റിനൊപ്പം നിൽക്കാൻ സന്നദ്ധമാണ്. ഞാൻ ശ്രീ വിജിൻ, ഞാൻ പ്രതിപക്ഷത്തിൻ്റെ സഭയ്ക്ക് പുറത്തുള്ള ചില സമീപകാല സമീപനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു ശ്രീ നജീബ് കാന്തപുരം. അതും വിട്ടുപോയതാകാം. വിജിൻ അതേക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഇനി ചിലപ്പോൾ അദ്ദേഹത്തിന് അതേക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയൂ. ഒന്ന്, രണ്ട്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രി തേടുന്ന ഉപദേശങ്ങളിലാണ് ഇപ്പോഴും നജീബിൻ്റെ പരാതി നിൽക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആവശ്യങ്ങളും പൊതുവായ ഡിമാൻഡുകളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ ഇപ്പോൾ ക്രമേണ അത് നമ്മൾ പല ഘട്ടങ്ങളിലും പല തലങ്ങളിലും അത് പരിശോധിച്ചു വരുന്നു. പക്ഷേ അപ്പോഴും പ്രശ്നം പ്രതിദിന കോവിഡ് കണക്കുകൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളത് കൂടിയാണ്. ശ്രീ വിജിൻ, തീർച്ചയായും ഈ ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അദ്ദേഹം പറഞ്ഞു എനിക്കെന്തോ അത് പറയുമ്പോൾ അസഹിഷ്ണുതയുണ്ട്. ഒരു അസഹിഷ്ണുതയും ഈ ചർച്ചയിൽ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു അസഹിഷ്ണുത വരേണ്ട ഒരു വിഷയവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു എ ബി സി ഡി എന്ന് തിരിച്ചുകൊണ്ട് എ ബി എന്ന രണ്ട് ഘട്ടങ്ങളിൽ പൂർണ്ണമായും തുറന്നു കൊടുക്കുകയും ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും കച്ചവട സ്ഥാപനം ഉൾപ്പെടെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ഉൾപ്പെടെ കൊടുക്കുന്നത്. സി എം ഡിയിലുമാണ് കുറച്ച് കർശനമായ നിയന്ത്രണം വരുന്നത്, അത് രോഗ നിയന്ത്രണത്തിന് വേണ്ടി മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ചില പിന്നെ വർക്കുകൾക്ക്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ പോയപ്പോഴും അതിനൊക്കെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ്. ആ പണികളൊക്കെ നടക്കുന്നതിന് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇളവുകൾ പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായ ഇടപെടലുകളും ഒക്കെ നടത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനം തയ്യാറായിട്ടുണ്ട്. ഇവിടെ നാം കാണേണ്ടത് ഈ ഇന്നത്തെ നിയമസഭയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിക്കോട്ടെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ ഇതിൻ്റെ നിലപാടുകളെക്കുറിച്ച് എവിടെയും പരാമർശമുണ്ടായില്ല എന്നതുകൂടി നാം പരിശോധിക്കണ്ടേ? എവിടെയെങ്കിലും പറഞ്ഞോ? എങ്ങനെ നമുക്കിതിനെ മറികടക്കാൻ പറ്റും? ആ മറികടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന വാക്സിനാണ്. ആ വാക്സിൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലോട് സമീപനത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായി പോയി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നജീബ് കാന്തപുരവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ചില തെറ്റിദ്ധാരണകളാണ് നിയമസഭയിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയത്. അദ്ദേഹം കോവിഷീൽഡിനെ കുറിച്ചും കോവാക്സിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ കോവാക്സിൻ രണ്ട് ഡോസ് എടുത്ത ആളുകളുടെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം വളരെ മനോഹരമായി അത് സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലിട്ടുകൊണ്ടാണ് ചർച്ച ചെയ്തത്. കോവാക്സിനുമായി ബന്ധപ്പെട്ട് രണ്ട് ഡോസ് എടുത്ത ജനങ്ങളുടെ മുകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ കേരളത്തിന് ആരാധ്യനായ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുണ്ട്. കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് വന്ന ചില വിഷയങ്ങൾ വന്നപ്പോൾ, വിദേശത്തേക്ക് ഉൾപ്പെടെ പോകുന്ന പ്രശ്നം വന്നപ്പോൾ ഏറ്റവും ആദ്യം ഇടപെട്ട സർക്കാരിൻ്റെ പേരാണ് കേരള സർക്കാർ. പക്ഷേ അവിടെയും കേന്ദ്രത്തെ വിമർശിക്കാതെ കേരളം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ ഉപനേതാവിൻ്റെയും ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായപ്പോഴാണ് എന്താണ് ഈ അടിയന്തര പ്രമേയത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് സമൂഹം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം വന്നത്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നം കാണാതെ നമ്മുടെ സർക്കാർ പോകുന്നില്ല. ഈ കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിലെ പ്രതിപക്ഷം, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇടപെടാവോ? ഇടപെട്ടുള്ളൂ. വിജിൻ, യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടിയും വളരെ ശക്തമായി കേന്ദ്ര നയത്തെ വിമർശിച്ചിരുന്നു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് വാക്സിൻ ലഭിക്കാൻ വേണ്ടി എല്ലാ എം പിമാരും വളരെ ശക്തമായി തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ പ്രസംഗിച്ചതിന്റെ ലീഡ് ശ്രീ നജീബ്, താങ്കളൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ, വലത് കൈകൊണ്ട് പിഴ, ഇടം കൈകൊണ്ട് കിറ്റ്, ഇതാണ് അത് കേട്ട മാധ്യമ പ്രവർത്തകർക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗത്തിന്റെ ഊന്നലായി തോന്നിയത്. ശ്രീ ജേക്കബ് ജോർജ്, ആ ഭാഗമായതുകൊണ്ട് താങ്കളെ ഒരു മധ്യസ്ഥനായി വെച്ച് ശരത്, നമ്മളൊക്കെ മീഡിയയിൽ എത്രയോ പ്രവർത്തിച്ച ആളുകളാണ്. സ്വാഭാവികമായും ഒരു വരിയിൽ പോലും കണ്ടില്ല. സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരാളാണ്. അപ്പൊ ഭരണപക്ഷത്തിൽ നിന്ന് കമന്റ് ശ്രീ നജീബ് കാന്തപുരം
കേട്ടിട്ടുണ്ടാവും, 19 എംപിമാർ പോയില്ലേ പോയില്ലേ, എന്തേ മിണ്ടാതിരുന്നതെന്ന് കമന്റ് ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് വന്നിട്ടുണ്ടോ? എന്നിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ശ്രീ ജേക്കബ് ജോർജ് മിണ്ടിയിട്ടുണ്ടല്ലോ, എംപിമാരും മിണ്ടി, 20 എംപിമാരും മിണ്ടി. ഒരു കാര്യം കൂടി, ഇത് കോവിഡ് വിഷയമായതുകൊണ്ട് ശ്രീ ജേക്കബ് ജോർജിൽ ആ വിഷയം നമ്മൾ സംസാരിച്ചു വന്ന് മറക്കണ്ട. പക്ഷെ വന്നൊരു പ്രധാനപ്പെട്ട പുതിയ വിവരം കൂടി, ഇപ്പോൾ ഓണക്കാലമാണ് വരാൻ പോകുന്നത്, കൂടുതൽ വാക്സിൻ കേരളത്തിന് വേണം എന്ന് ആവശ്യപ്പെടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പുതിയ വിവരം കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഓണക്കാലം കൂടി കണ്ട് ബുധനാഴ്ച ലഭിക്കുന്ന 500,000 ഡോസ് വാക്സിൻ 2 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കും. നിലവിലുള്ള വിഭാഗീകരണത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം റെക്കോർഡ് വേഗത്തിൽ വാക്സിൻ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യത്തിന് വാക്സിൻ ലഭ്യമായാൽ പ്രതിദിനം 400,000 ഡോസെങ്കിലും നൽകാൻ കേരളം ശ്രമിക്കും എന്നാണ്. വാക്സിൻ ലഭിച്ചാൽ അതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നവും, വാക്സിൻ എടുക്കാൻ വരുന്നവർ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ വാക്സിനാണ് അടിസ്ഥാനപരമായ ആവശ്യകത കേരളത്തെ സംബന്ധിച്ച്. ശ്രീ ജേക്കബ് ജോർജ്, നജീബ്, ഇത് നമുക്കറിയാവുന്ന 2 ഘടകങ്ങൾ. ഒന്ന്, ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ പ്രധാനം കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ്. ആ നിയന്ത്രണങ്ങൾ ശരിക്കും നജീബ് പറഞ്ഞതുപോലെ ശാസ്ത്രീയമാക്കുക. അപ്പം കടകൾ എല്ലാ ദിവസവും തുറന്നാൽ എങ്ങനെയായിരിക്കും സ്ഥിതി? ജനങ്ങളുടെ പ്രസൻസ്, ഒരു പുതിയ ആലോചന അതിൽ വേണമെന്നാണ് പറഞ്ഞത്. ആ ഒരു ചിന്ത, ആ ചിന്തയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. രണ്ടാമത്തെ കാര്യം വാക്സിൻ. വാക്സിൻ അല്ലാതെ വേറെ ഉത്തരമില്ല. നജീബിനും എല്ലാവർക്കും അറിയാമല്ലോ വാക്സിൻ്റെ അവൈലബിലിറ്റി. അത് ആരാ തരേണ്ടത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ? അത് കേന്ദ്ര സർക്കാർ തന്നേ പറ്റൂ. തരുന്ന വാക്സിൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി അതിൻ്റെ പരമാവധി ഉപയോഗം നടത്തുന്നുമുണ്ട്. അതിന് നമ്മുടെ നേഴ്സുമാരുടെ ഒരു പ്രായോഗികത, അവരുടെ ഒരു കഴിവ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. അത് കേരളത്തിന് മാത്രം അവകാശപ്പെടുത്തുമാണ് ആ കഴിവ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ 2 ഘടകങ്ങളിൽ കേന്ദ്രീകരിക്കുക. പിന്നെ പരമാവധി പട്ടിണി കുറയ്ക്കുക. കിറ്റ് മാത്രമല്ല, കുറേയൊക്കെ ഇളവുകൾ പലയിടത്തായിട്ട് കൊടുക്കണം. സ്കാറ്റേർഡ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 2 ദിവസമെങ്കിലും അവർക്കൊരു ദിവസത്തെ വരുമാനം കിട്ടാനുള്ള ഒരു വകുപ്പുണ്ടാക്കി കൊടുക്കണം തൊഴിലാളികൾക്കും. പിന്നെ പോലീസിൻ്റെ ഇടപെടൽ ചില സമയത്ത് ചിലയിടത്തൊക്കെ അത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാറ് കഴുകാൻ ഒരാൾ വരും ഒരാഴ്ച തോറും. അയാൾ പോലീസ് വിളിച്ച് നിർത്തി, 2,000 രൂപ ഫൈൻ അടിച്ചു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ ആ ഗൗരവത്തിൽ തന്നെ നമ്മുടെ സർക്കാർ കാണുന്നുമുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ അല്ല, അത് ഒറ്റപ്പെട്ടത് മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളാണ്. പക്ഷെ അല്ല നജീബ്, എന്ത് മാന്യമായിട്ടാ പോലീസ്? പിന്നെ എത്ര മണിക്കൂറാ അവർ അധ്വാനിക്കുന്നത്? എത്ര മണിക്കൂർ ഈ പകലൊക്കെ നിൽക്കണ്ടേ? ഈ ശനിയും ഞായറും ഒക്കെ അല്ല, നല്ല പോലീസുകാരുണ്ട്, ഞാൻ അതിലൊന്നും കൂടുതലും നല്ല പോലീസുകാരുണ്ട്. ആരോഗ്യ പ്രവർത്തകരെ പോലെ തന്നെ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച പങ്ക് വഹിച്ചത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. അതെ, സംശയം നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല. ആരും നിയന്ത്രണമാണ് കേരളത്തിൽ കോവിഡിനെ പിടിച്ചു നിർത്തുന്നത്, യാതൊരു സംശയമില്ല. എന്നിട്ട് ഇത്രയും കൂടുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു കുറ്റം പറയാൻ ഞാനില്ല. അതിനകത്തൊരു കുറ്റത്തിന് യാതൊരു സ്കോപ്പുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആത്യന്തികമായിട്ട് ജനങ്ങൾ തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി കഴിവതും വീട്ടിലിരിക്കുക. പക്ഷേ തീർച്ചയായിട്ടും ജോലി എടുക്കേണ്ടവരുണ്ട്, ജോലി എടുക്കാതെ വീട്ടിൽ പുലർത്താൻ വയ്യാത്ത അവസ്ഥയുണ്ട്. വളരെ ദയനീയമായ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ഗുരുതരമാണ് സ്ഥിതി. അവിടെ ശ്രീ നജീബ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അടിയന്തര പ്രമേയത്തിലും ഇനി അങ്ങോട്ടും നമ്മുടെ ഓരോ ചിന്തയിലും പരമാവധി വാക്സിൻ കിട്ടുക, അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ആ ഊന്നൽ ഇതിൽ എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. 1, 2, ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ പോയി കാണുന്ന UDF MP മാർ പുറത്തു വരുമ്പോഴും കേരളത്തെ കുറ്റം പറയുന്ന ആരോഗ്യമന്ത്രിയുടെ വാചകമാണ് എടുത്ത് ഫിറ്റ് ചെയ്യുന്നത്. പകരം വാക്സിൻ കിട്ടാൻ ജാഗ്രതയോടെ കേരളത്തിന് വേണ്ടി ആരോഗ്യമന്ത്രി നിൽക്കണം എന്ന ഒരു കർക്കശമായ നിലപാടല്ല MP മാരിൽ നിന്ന് വരുന്നത്. അതേ ആരോഗ്യമന്ത്രി ഇന്ന് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവിനെ പോയി കണ്ട ഇടത് MP മാരോട് മറ്റൊരു തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ MP മാരൊക്കെ കേരളത്തിൻ്റെ ഈ വാക്സിൻ ആവശ്യത്തിന് വേണ്ടി പോലും നിലപാടെടുക്കുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിൽ അതിന് പ്രാമുഖ്യം ലഭിക്കുന്നില്ല. അതും പ്രശ്നമല്ലേ? അല്ല, ഒരിക്കലും അല്ല ശരത്ത്, ഞാൻ പറയുന്നത് കേരളത്തിലെ 20 MP മാരെയും ഞാനൊരു യൂണിറ്റായിട്ടാണ് കാണുന്നത്. അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യണം. കാരണം അവർക്ക് വാക്സിൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ളൊരു മൂവാണ്. അത് നടത്തിയ തീരു, അത് കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന വീഴ്ചകളെക്കുറിച്ച്, ഇത് വീഴ്ചകൾ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ നമ്മുടെ ഈ നമ്പർ കൂടുന്നത് എന്നെങ്കിലും
ഒരു കോമൺ യുക്തി, ഒരു ഒരു സാധാരണ മനുഷ്യൻ്റെ യുക്തിയിൽ നിന്നുകൊണ്ടെങ്കിലും നമ്മളത് ചിന്തിച്ച് എവിടെ വീഴ്ചയുണ്ട് അത് ചർച്ച ചെയ്ത് ഒരു സർവകക്ഷി യോഗത്തിലൂടെയോ, ഇനി വേണ്ട അതൊന്നും വേണ്ട, സർവകക്ഷി യോഗം ഒന്നും വേണ്ട, മുഖ്യമന്ത്രി ഈ ഒരു സഭയിൽ നടക്കുന്ന ചർച്ചയെ മുഖവിലക്കെടുത്തെങ്കിലും അതിന് തയ്യാറായി. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പല ഫീഡ്ബാക്കുകളിലും ചില തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ മതി, ഞങ്ങളെല്ലാം കൂടെ നിൽക്കാൻ തയ്യാറാണ്. ശരി, ശ്രീ വിജയൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പരാജയം എന്നാണ് അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം ഊന്നിയത്. ചർച്ചയിൽ അത് നജീബ് കാന്തപുരം വീഴ്ചയിലേക്കായി മാറിയിട്ടുണ്ട്. വീഴ്ചകൾ നിശ്ചയമായും ഒരു സമൂഹത്തിലും പ്രവർത്തിക്കുന്നവർക്കിടയിലും സംഭവിക്കാം. അത് തിരുത്താം, തിരുത്തി ഗുണകരമായി മാറാം, നിശ്ചയമായും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. നമുക്കൊരു പരിചയമില്ലാത്തൊരു മഹാമാരിയാണല്ലോ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും മുഖ്യമന്ത്രി ചില തിരുത്തൽ വരുത്തണം എന്ന് നജീബ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വാക്സിൻ, അതിനുവേണ്ടി യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം വളരെ സജീവമായി ശക്തമായി നിൽക്കേണ്ടതാണോ? തീർച്ചയായും ഇവിടെ വാക്സിൻ വിഷയത്തിൽ മാത്രമല്ല, കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ മഹാമാരിയെ നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ഇവിടെയാണ് ഇപ്പോൾ ശ്രീ നജീബ് കാന്തപുരം ഉൾപ്പെടെ വിമർശിക്കുന്ന പ്രതിപക്ഷം വിമർശിക്കാൻ ശ്രമം നടത്തുന്ന കേരളത്തിന് ആരാധനായ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തെ നാം അംഗീകരിച്ചു പോകേണ്ടത്. പ്രതിപക്ഷം ഇവിടെ രോഗം പരത്താൻ നോക്കി, രോഗം പ്രചരിപ്പിക്കാൻ നോക്കി, അവർ നടത്തിയ സമരങ്ങളുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടയിലും കേരളത്തിൻ്റെ ആരാധനായ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അത് ഈ ദിവസം വരെ കേരള നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മറുപടി ഉൾപ്പെടെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരോഗ്യവകുപ്പുണ്ട്, അതുപോലെ തന്നെ പോലീസ് സേനയുണ്ട്, അതുപോലെ അംഗൻവാടി ജീവനക്കാരുണ്ട്, അവരെ ആശാ വർക്കർമാരുണ്ട്, അവരെയെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നനുഭവമില്ലാത്ത ഈ മഹാമാരിയെ ലോകത്തിന് മുന്നിൽ ചെറുത്തു തോൽപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ ഇടപെടൽ തന്നെയാണ്, ഒരു തർക്കവും വേണ്ട, ഈ കേരളത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ലോകത്തിന് മാതൃകയാക്കിയിട്ടുള്ളത്. ആ ഇടപെടൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശ്രീ ജേക്കബ് ജോർജ്, ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നജീബ് കാന്തപുരം ആവർത്തിച്ചു പറയാൻ ശ്രമിച്ചതും വിജയൻ അതിന് നൽകിയ മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച്, ജനത്തെ സംബന്ധിച്ച് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മുഖ്യമന്ത്രിയിലുള്ള ഒരു വിശ്വാസം, അത് അവിതർക്കിതമാണ്. അപ്പോൾ ആ വിശ്വാസത്തെ കൂടി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നൊരു പ്രതിപക്ഷ ശൈലി വളരെ സമർത്ഥമായി ഇതിൽ അവതരിപ്പിക്കാൻ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട്. അതിനെ മുഖ്യമന്ത്രി കൃത്യമായി തിരിച്ചറിഞ്ഞ് മറുപടി പറയാൻ മടികൂടാതെ ശ്രമിച്ചിട്ടുമുണ്ട്. ഇന്ന് സഭയിൽ കണ്ട ആ ഭരണ പ്രതിപക്ഷ സമീപനത്തിലെ ഒരു കാര്യം ഞാൻ താങ്കളുടെ മുമ്പാകെ വെച്ചു വന്നു. അതെ അതെ, ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് അല്പമൂർച്ച കൂടിയെങ്കിൽ അതിന് കാരണം പ്രതിപക്ഷത്തിൻ്റെ അപ്രോച്ചിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അസ്വാരസ്യമായിരിക്കണം. അതുതന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ നജീബ് കാന്തപുരം ഇപ്പോൾ രണ്ട് മൂന്ന് തവണ പറഞ്ഞത്, ആവർത്തിച്ച് പറഞ്ഞത്, ഒരു സർവകക്ഷി സമ്മേളനം മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടണം. എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിക്ക് അതിലൊന്നും ഒരു മടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഈഗോ പ്രോബ്ലത്തിൻ്റെ ഒന്നും കാര്യം, ഈ രണ്ടാം തവണ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അങ്ങനത്തെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമൊന്നും തോന്നണേ യാതൊരു കാര്യമില്ല. അത് കൂടാവുന്നതാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്തുകയാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന ഒരു രീതി കൂടെ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഗ്ലാമർ കൂടുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ശ്രീ നജീബ് കാന്തപുരം, ശ്രീ വിജിൻ, അതുപോലെ ശ്രീ ജേക്കബ് ജോർജ്, വളരെയധികം നന്ദി. കോവിഡ് പ്രതിരോധം അത് നമ്മുടേതാണ്, നമ്മുടെ ആവശ്യമാണ്, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്ന പൊതു വിചാരത്തോടെ, വികാരത്തോടെ, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ സഭയ്ക്ക് പുറത്തു പോകേണ്ടതുണ്ട്. വിയോജിപ്പുകൾ ഉയർത്തിക്കാട്ടേണ്ട സ്ഥലം തന്നെയാണ് സഭ. അതിനപ്പുറത്തേക്ക് കോവിഡ് പ്രതിരോധത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കലരാതെ മുന്നോട്ട് പോകേണ്ട അനിവാര്യത കേരളത്തിന് മുമ്പിലുണ്ട്. കാരണം പ്രതിദിന കണക്ക് വർദ്ധിച്ചു വരുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്, ഇളവുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ. വളരെയധികം നന്ദി എല്ലാവർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.